ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ ജില്ലകളുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ പഠിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ എൽ ജി എസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ തന്നെ നല്ല റാങ്കുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ബോക്സിലൂടെയും വാട്സപ്പിലൂടെയുമൊക്കെ അവരുടെ നന്ദി അറിയിക്കുകയുണ്ടായി. വിവിധ ജില്ലകളിലായി ഉയർന്ന റാങ്കുകൾ തന്നെ നേടിയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 27-ാം റാങ്ക് നേടിയ റാഷി, പാലക്കാട് 31-ാം റാങ്ക് നേടിയ ഷംനാദ്, വയനാട് 61-ാം റാങ്ക് നേടിയ റീജ, വയനാട് 91-ാം റാങ്ക് നേടിയ ശ്രീദേവി സിജു, തിരുവനന്തപുരത്ത് 105-ാം റാങ്ക് നേടിയ ഷെജില ഷെജി, വയനാട് 71-ാം റാങ്ക് നേടിയ അഭിഷേക്, തൃശ്ശൂർ 339-ാം റാങ്ക് നേടിയ പ്രവീൺ, ആലപ്പുഴ 267-ാം റാങ്ക് നേടിയ പ്രദീപ് മോഹനൻ. ഇങ്ങനെ ഒരുപാട് പേരുടെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ കുറച്ച് പേരുടെ മാത്രമാണ് ഞാനിപ്പോൾ പേര് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഉയർന്ന റാങ്ക്, അതായത് ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന നല്ല റാങ്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടിനെ ശരിക്കും മാനിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു വഴികാട്ടിയായി എന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ നല്ല റാങ്ക് നേടാൻ സാധിച്ചത്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോയിലൂടെ ഇത് അറിയിക്കുന്നത് മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രചോദനമാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെയുള്ളൊരു പ്രധാന ആശങ്കയെന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് പി എസ് സി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ജോലി കിട്ടുമോ എന്നൊക്കെ വളരെയധികം ആശങ്കയുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഒരു ലക്ഷ്യം മുന്നിൽ നിർത്തി നമ്മൾ പഠനം തുടരുകയാണെങ്കിൽ നമുക്ക് ജോലി നേടാം, ഉയർന്ന റാങ്ക് നേടാം എന്നതിനൊക്കെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിച്ച ഈ പേരുകൾ. മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ നൽകുന്ന സമയത്ത്, പരീക്ഷ സമയത്തൊക്കെ ഞാൻ ഇടയ്ക്ക് മോട്ടിവേഷൻ വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, നിങ്ങളിൽ 100-നുള്ളിൽ റാങ്ക് നേടാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ. അത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ആത്മവിശ്വാസം നൽകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു പ്രോമിസ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് പാലിക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടും, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കമൻ്റ് ചെയ്ത ഒരുപാട് ഉദ്യോഗാർത്ഥി, ഉദാഹരണം തിരുവനന്തപുരത്ത് 105-ാം റാങ്ക് നേടിയ ഷെജില ഷെജി കമൻ്റ് ചെയ്തത് 100-നുള്ളിൽ റാങ്ക് നേടുമെന്ന് സാറിന് പ്രോമിസ് ചെയ്തിരുന്നു എന്നതാണ്. എന്നാലത് പാലിക്കാൻ പറ്റിയില്ല, എന്നാലും 105-ാമത്തെ റാങ്ക് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നാണ്. അപ്പോൾ 100-നുള്ളിൽ റാങ്ക് നേടണമെന്ന് ഞാൻ പറഞ്ഞത് 100-നുള്ളിൽ കിട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് 150-200-നുള്ളിലൊക്കെ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 105-ാം റാങ്ക് ഒരിക്കലും മോശപ്പെട്ട റാങ്കല്ല. തിരുവനന്തപുരം പോലൊരു ജില്ലയിൽ അത് വളരെ മികച്ചൊരു റാങ്ക് തന്നെയാണ്. അപ്പോൾ ഷെജില ഷെജിക്കും പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ രണ്ട് ചാനലുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് എന്ന ചാനലും ലൈഫ് ഈസ് പി എസ് സി മോട്ടിവേഷൻ രണ്ടാമത് തുടങ്ങിയ ചാനലാണ്. ഈ രണ്ട് ചാനലിലൂടെയും ഞാൻ ഏകദേശം 2018 മുതൽ നിങ്ങൾക്ക് നിരവധി ക്ലാസ്സുകൾ, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് എന്ന ചാനലിൽ 1000-ത്തിനപ്പുറം ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ലൈഫ് ഈസ് പി എസ് സി മോട്ടിവേഷനും ഏകദേശം അതിനടുത്ത് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലുകൾ ആരംഭിച്ചതിന് ശേഷം നടന്ന പ്രധാന രണ്ട് പരീക്ഷകളായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡും എൽ ഡി സിയും. അപ്പോൾ ഈ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിലൂടെ തന്നെ കേരളത്തിലുടനീളം ഏകദേശം 100-ന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ക്ലാസ്സുകൾ പഠിച്ച് ഉയർന്ന റാങ്ക് നേടിയിട്ടുണ്ട്. ഇപ്പോൾ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ഇതുപോലെ തന്നെ നിരവധി ഉദ്യോഗാർത്ഥികൾ, നമ്മുടെ ക്ലാസ്സുകൾ പഠിച്ച ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിലുണ്ടാകും. അപ്പോൾ ഞാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ ഈ യൂട്യൂബ് ചാനൽ കാരണം കേരളത്തിൽ ഇത്രയും ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി നേടിയെടുക്കാൻ സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പല ഘട്ടങ്ങളിലും ഈ ചാനൽ നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സമയക്കുറവ് മൂലമൊക്കെ എനിക്ക് കൃത്യമായി നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ നൽകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാലും നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ചാനലിനെ ആശ്രയിച്ച് നിൽക്കുന്നതിനാൽ അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ ചാനൽ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നത്. ആദ്യകാലങ്ങളിലെ പോലെ അത്ര ആത്മാർത്ഥമായി ക്ലാസ്സുകൾ നൽകാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. സമയക്കുറവ് മൂലമാണ് എനിക്ക്
ഈ ചാനലിൽ കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. നിങ്ങൾക്കറിയാം ഈ ക്ലാസ്സുകൾ നൽകുന്നതിൻ്റെ ബുദ്ധിമുട്ട്. ഒരു ക്ലാസ് തയ്യാറാക്കുന്നതിന് 4-5 മണിക്കൂർ നമ്മൾ ഒറ്റ ഇരിപ്പിരുന്നാൽ ക്ലാസ്സുകൾ തയ്യാറാക്കി നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സമയക്കുറവ് എന്നെ വളരെയധികം ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോൾ പഴയ ക്ലാസ്സുകളൊക്കെ തന്നെ എടുത്ത് അത് മിക്സ് ചെയ്തൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത്. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. പഴയ ക്ലാസ്സുകളൊക്കെയാണ് കൂടുതൽ, എന്നാലും പുതിയ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമുക്കിതിനൊരു മാറ്റം അനിവാര്യമാണ്. ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ പുതിയ നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ പുതിയ പരീക്ഷകളൊക്കെ ഒരുപാട് വരാനിരിക്കുന്നു. പ്ലസ് ടു ലെവൽ പ്രിലിമിനറി പരീക്ഷ, ഡിഗ്രി പ്രിലിമിനറി, പിന്നെ നമ്മുടെ ഈ കഴിഞ്ഞ 10th പ്രിലിംസിന് കഴിഞ്ഞ് വരുന്ന മെയിൻ എക്സാമുകളൊക്കെ വരാനുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബിവറേജ്, LDC തുടങ്ങിയവയുടെയൊക്കെ മെയിൻ എക്സാമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും ഉദ്യോഗാർത്ഥികളെ ഞാൻ വിചാരിച്ചത് കൊണ്ട് ജോലിയിലെത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുതന്നെ എനിക്കും ഒരു നല്ല ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ പുതിയ കോഴ്സുകളും ഒക്കെ ആരംഭിക്കുന്നതാണ്. അതിന് കുറച്ചുകൂടെ തയ്യാറെടുപ്പ് ആവശ്യമുണ്ട്. അത് ശരിയായാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ നല്ല ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിലൂടെ ലഭ്യമാക്കുന്നതാണ്. പിന്നെ എനിക്ക് പുതുതായി പഠനത്തിലേക്കൊക്കെ വന്ന ഉദ്യോഗാർത്ഥികളോടും ഇപ്പോൾ PSC വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോടുമൊക്കെ പറയാനുള്ളത്, നിങ്ങൾ കഷ്ടപ്പെട്ടാൽ അതിനുള്ള ഫലം എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ ജോലി ഉറപ്പാണ്. അപ്പോൾ അവർ ജോലിയിലെത്തുമെന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ജോലി കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരിക്കലും ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊരു ആശങ്ക നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. എന്തായാലും സർക്കാർ ജോലി നേടിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നതാണ്. അവരിൽ ഒരാളാകാൻ നമുക്കും സാധിക്കും എന്നൊരു വിശ്വാസത്തോടുകൂടി പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയും LDC, LGS തുടങ്ങിയ പരീക്ഷകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷകളുടെയൊക്കെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇപ്പോൾ ഞാൻ വായിച്ച പേരുകൾ പോലെ നിങ്ങളുടെ പേരുകളായിരിക്കണം ഞാൻ എൻ്റെ ചാനലിലൂടെ ഇതുപോലെ അറിയിക്കുന്നത്. മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് പ്രചോദനമാകേണ്ടത് നിങ്ങളുടെ പേരുകളായിരിക്കണം. ആ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല. PSC പഠിക്കാൻ നമുക്ക് വലിയ കാശിയലവും ഇല്ല. കോച്ചിങ് സെൻറ്ററിൽ പോകണമെന്ന് നിർബന്ധമില്ല. ഒരു റാങ്ക് ഫയൽ വാങ്ങി വെച്ച് പഠിച്ച് ജോലി നേടിയവരൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾ അല്പം കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു കമ്പേ സ്റ്റഡിയും വേണ്ട, കോച്ചിങ് സെൻറ്ററും വേണ്ട, ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിച്ച് നേടാവുന്ന ഒരു ജോലിയാണ് സർക്കാർ ജോലി. ഇത്രയും സുരക്ഷിതമായൊരു ജോലി നിങ്ങൾക്ക് ഇങ്ങനെ നേടാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് നേടുന്നില്ല? അപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തത്. തീർച്ചയായും നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ ഞാനും എന്നെപ്പോലുള്ള മറ്റ് യൂട്യൂബേഴ്സുമൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും എല്ലാവരും നന്നായി പഠിക്കുക. ഇനിയുള്ള കാലം PSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നത് നിങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ശക്തിയും ജഗദീശ്വരൻ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം LGSൽ ഉയർന്ന റാങ്ക് നേടിയ അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും പേരെനിക്ക് ഇവിടെ പരാമർശിക്കാൻ സാധിച്ചിട്ടില്ല. വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ വിട്ടുപോയി. ഇപ്പോൾ കമൻ്റ് ചെയ്യുന്ന ജസ്റ്റ് കുറച്ച് പേരുടെ പേരെടുത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.